ജില്ലയിൽ കൊതുകുജന്യ രോഗങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിനായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളുകളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ ഓഫീസ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിൽ വീടുകളിലും ഉറവിട നശീകരണത്തിനായി ഡ്രൈഡേ ആചരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഡെങ്കിപ്പനി മൂലം ഏപ്രിൽ മാസത്തിൽ കുഴിമണ്ണ പഞ്ചായത്തിലും ജൂൺ മാസത്തിൽ കാവന്നൂർ പഞ്ചായത്തിലും ഓരോ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം മുതൽ ഇന്നുവരെ ജില്ലയിൽ സ്ഥിരീകരിച്ച ആയിരത്തി അറുപത്തിയാറ് ഡെങ്കിപ്പനി കേസുകളും സംശയാസ്പദമായ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വണ്ടൂർ മേലാറ്റൂർ എന്നീ ആരോഗ്യ ബ്ലോക്കുകളിലാണ് മലപ്പുറം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് നടത്തിയ ഫീൽഡ് തല പരിശോധനയിൽ ജില്ലയിൽ കൊതുക് പെരുകുന്നതിനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് അഞ്ച് നഗരസഭാ പ്രദേശങ്ങളിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് താനൂർ തിരൂർ കൊണ്ടോട്ടി പരപ്പനങ്ങാടി തിരൂരങ്ങാടി എന്നീ നഗരസഭാ പ്രദേശങ്ങളിലാണ് കൊതുകിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കണ്ടെത്തിയത് ഈ സ്ഥലങ്ങളിൽ കൊതുക് ജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി പോലെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ജില്ലയിലെ വിവിധ നഗരസഭകളിലായി നാൽപ്പത്തിയൊന്ന് വാർഡുകളിലെ വീടുകളിൽ കൊതുകിന്റെ കൂത്താടികൾ വളരുന്ന സാഹചര്യം കണ്ടെത്തിയതായും കൊതുകിന്റെ സാന്ദ്രത കൂടുതലാണെന്നും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് നടത്തിയ ഫീൽഡ് തല പഠനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾ ഉറവിട നശീകരണം വഴി കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതും കൊതുക് ജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുകയും ചെയ്യണം ഈസ്റ്റ് ലൈവ് മലപ്പുറം